മലയാളിയുടെ ആനക്കമ്പത്തിൻ്റെ അടിസ്ഥാന ധാരകൾ അവസാനം ചെന്നു നിൽക്കുന്നത് ലക്ഷണയുക്തരായ സഹ്യപുത്രന്മാരിൽ തന്നെയാവും. എന്തെന്നാൽ ആനച്ചന്തത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ലക്ഷണ തികവുകളും ഉരുവം പ്രാപിക്കുമ്പോൾ നമുക്ക് മുന്നിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇന്നത്തെ പോലെ മലയാള മണ്ണിൽ വരവ് ആനകളുടെ തേരോട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ അവർ ഈ മണ്ണും മനസ്സും കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചുമില്ല. അതെ, ആനച്ചന്തത്തിൻ്റെ അലകും പിടിയും വാർത്തെടുത്ത മലയാളികളെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അവൻ്റെ ലക്ഷണ പിടിവാശികളെ ഉടച്ചു വാർക്കുകയും ചെയ്ത ഒരു ഗജരാജൻ. വന്നു കണ്ടു കീഴടക്കി എന്ന പ്രയോഗത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിവെച്ചുകൊണ്ട് മധ്യഭാരതത്തിൽ നിന്നും പടനയിച്ചെത്തി ദക്ഷിണദേശത്തിൻ്റെ സിംഹാസനങ്ങൾ പിടിച്ചടക്കിയ കരിവീരൻ. അവൻ്റെ കഥയും കാര്യവുമാവട്ടെ ഈ അധ്യായം. പൂതൃക്കോവില് മഹാവിഷ്ണു ഭഗവാന് മന്ത്രാഭിവാദ്യം. തൃശ്ശൂരടുത്ത് ഒളരിയിലുള്ള ഈ പുരാതനമായിട്ടുള്ള പൂതൃക്കോവില് ക്ഷേത്രം പണ്ട് നെമ്മനിമംഗലം മനക്കാരുടെ വകയായിരുന്നു. ഇപ്പം നാട്ടുകാരായിട്ടുള്ള കുറേ ഉത്സാഹികളുടെ നിരന്തരമായ ശ്രമം കൊണ്ട് വളരെ വേഗത്തിൽ അഭിവൃദ്ധിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണത്. 2 കൊല്ലം മുമ്പ് മേടിച്ച ഈ 2-ാമത്തെ ആന, ഗണപതി എന്ന് പേരായിട്ടുള്ള ആന, മധ്യപ്രദേശത്തുള്ള ഒരു ഗ്രാമമുഖ്യൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആനയാണ്. അതിനുള്ളതായ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ കാണുന്നതായ സാധാരണ അനവധി ആനകളെക്കാൾ ഉടലിൻ്റെ നീളം വളരെ കൂടുതലുള്ള ആനയാണ് ഈ ഗണപതി. വളരെ ശാന്തപ്രകൃതിയായിട്ടുള്ള ഒരാനയാണ്. ഒന്നാമത് ഉടലിനിങ്ങനെ നീളം കൂടിയ ആനകൾ തന്നെ ശാന്തപ്രകൃതി ആവും എന്നൊരു ലക്ഷണമുണ്ട്. ലക്ഷണമൊത്ത ഗജകേസരികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരാധിക്കുന്ന മലയാള നാട്ടിലെത്തി നാട് വാഴുക എന്നത് ഇവൻ്റെ ശിരോലിഖിതമായിരുന്നിരിക്കണം. വിശ്വപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ട ഒരാന തൃശൂർ ഒളരി എൽത്തുരുത്ത് ദേശത്തെ പൂതൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ സ്വന്തമാകുന്നത് സ്വപ്നത്തേക്കാൾ കാൽപ്പനികമായ ഒരു കഥ തന്നെയാണ്. ഏതാണ്ട് 800-ലധികം വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിട്ടും കാലാന്തരത്തിൽ കാടും പടലും പിടിച്ച് ജീർണാവസ്ഥയിലായിരുന്നു ഇവിടുത്തെ മഹാവിഷ്ണു ക്ഷേത്രം. തദ്ദേശവാസികളായ ഒരു കൂട്ടം ഭക്തരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി അമ്പലം പുനരുദ്ധരിച്ച് 2001 ആദ്യ ഉത്സവത്തിനും കളമൊരുക്കി. ആനക്കമ്പക്കാരായ തൃശ്ശൂരുകാർക്ക് ആനയില്ലാത്ത ഒരു ഉത്സവമുണ്ടോ? കുട്ടൻകുളങ്ങര രാമദാസ്, ചീരോത്ത് രാജീവൻ, നായരമ്പരം ബാലകൃഷ്ണൻ എന്നിങ്ങനെ ഒന്നിനൊന്ന് മേന്മയുള്ള സമശീർഷരായ ഗജവീരന്മാരെ കമ്മിറ്റിക്കാർ ഏർപ്പാടാക്കുകയും ചെയ്തു. എഴുന്നള്ളിപ്പിന് കമ്മിറ്റിക്കാർ കുട്ടൻകുളങ്ങര രാമദാസിന് തിടമ്പ് നൽകുവാൻ തീരുമാനിക്കുന്നതോടെ പ്രശ്നങ്ങളും തുടങ്ങി. തിടമ്പ് തങ്ങളുടെ ആനയ്ക്ക് നൽകുന്നില്ലെങ്കിൽ ആനയെയും കൊണ്ട് മടങ്ങുമെന്ന് ചീരോത്ത് രാജീവിൻ്റെ പാപ്പാന്മാർ. ആറ്റുനോറ്റ് കാത്തിരുന്ന ഉത്സവം അലങ്കോലമാവാതെ മുഴുവിപ്പിക്കാനായത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഭരണസമിതി അന്നൊരു തീരുമാനമെടുത്തു. ഇനിയൊരു ഉത്സവമുണ്ടെങ്കിൽ തിടമ്പേറ്റുന്നത് സ്വന്തം ആനപ്പുറത്ത് തന്നെയാവണം. 10,000 രൂപയുണ്ടെങ്കിൽ ആനയെ കിട്ടുമെന്ന് ആരോ പറഞ്ഞു കേട്ടത് വെച്ച് ഒരെടുത്തുചാട്ടം. പക്ഷേ കാര്യത്തോടെടുത്തപ്പോൾ കഥ മാറി. ആനയെ കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ഒടുവിൽ കമ്മിറ്റിക്കാരോട് ഒരു ആനക്കാരനാണ് പറഞ്ഞത്, ശൃംഗേരി മഠത്തിൽ ഒരു ആന നിൽക്കുന്നുണ്ട്, ഒന്ന് മുട്ടി നോക്കുവാൻ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന, പോരുന്നെങ്കിൽ പോരട്ടെ. ഉപാസനാമൂർത്തിയെ മനസ്സിൽ ഉറപ്പിച്ച് അവർ മുട്ടേണ്ടതുപോലെ തന്നെ മുട്ടി. ഈ പൂതൃക്കോവിൽ അമ്പലത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ആനയാണ്. അതിൻ്റെ തന്നെ ഒരു ഭാഗ്യം തികഞ്ഞ ആനയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. കാരണം അത് വന്നതിന് ശേഷമാണ് ഈ യോഗ്യനായിട്ടുള്ള ഗണപതി എന്ന് പറയുന്ന ആനയ്ക്ക് ഇവിടെ വരാൻ സാധിച്ചത്. അങ്ങനെ പൂതൃക്കോവിലേക്ക് ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടാവാനുള്ളതായ അതിൻ്റെ ഐശ്വര്യങ്ങൾ തികയുന്നതിന് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആനയാണ് ഈ കർണൻ. അവിടെ ഈ അതാണ് നേരത്തെ കണ്ട ഈ അനുഗ്രഹിക്കുന്ന ഏർപ്പാടൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഏർപ്പാടൊന്നുമല്ല. ഈ തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ ആനയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ ആനയെ കൊണ്ട് അനുഗ്രഹിക്കാൻ ഗണപതിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിശാക്കി കൊടുക്കും. നമ്മുടെ നാട്ടിലെ അത്തരത്തിലുള്ള ആനകളെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ വളരെ വളരെ കുറവാണ്. 15 വർഷം ശൃംഗേരി ആശ്രമത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ നിത്യേന പ്രത്യക്ഷ ഗണപതി പൂജ ചെയ്തുകൊണ്ടിരുന്ന ആനക്കുട്ടിയെ
അവസാനം അവർക്ക് കിട്ടുക തന്നെ ചെയ്തു. താമസിയാതെ മറ്റൊരാനയിലെത്തി. അന്ന് അവനെ നൽകുന്ന വേളയിൽ ശങ്കരാചാര്യ സ്വാമികൾ ഒന്നു മാത്രം ആവശ്യപ്പെട്ടു, എന്തുവന്നാലും ഇവനെ ആർക്കും കൈമാറരുത്, ഇവൻ അവിടെ നിന്നോട്ടെ. കർണൻ ഓരോ ഇഞ്ച് വലുതാവുന്നതിനനുസരിച്ച് ക്ഷേത്രവും വലുതാകും, ഐശ്വര്യങ്ങളും വർദ്ധിക്കും. ചെറിയ ക്ഷേത്രത്തിന് മുന്നിൽ രണ്ട് ആനകളെ കണ്ട് ചിലർ പരിഹസിച്ചു. ചെറ്റക്കുടിലിൽ രണ്ട് മാരുതി കാറും. ഇത് എത്ര നാൾ ഉന്തി ഉരുട്ടിക്കൊണ്ട് നടക്കുമെന്ന് കണ്ടിട്ട് തന്നെ കാര്യം. പക്ഷേ അങ്ങോട്ട് ബെൻസുകാർ തന്നെ വരാനിരിക്കുന്ന കാര്യം ദോഷൈക്ക് ദൃക്കുകൾ അറിഞ്ഞില്ല. വലിയ ഒരാനയെ കൂടി സ്വന്തമാക്കണമെന്ന ആഗ്രഹമാണ് അവരെ മധ്യപ്രദേശിലെ റീവ ജില്ല വരെ എത്തിച്ചത്. സനൌരി ഗ്രാമത്തിലെ സർപ്പഞ്ചായിരുന്ന ലാൽ ഭുവനേശ്വർ സിംഗ് ഠാക്കൂറിന്റെ പക്കൽ അസൽ ഒരാനച്ചന്തം നിന്ന് തങ്ങളെ മാടി വിളിച്ച് ഉറക്കം കെടുത്തുന്നറിഞ്ഞാണ് അവർ ഇല്ലാത്ത കാശുമുണ്ടാക്കി വണ്ടി കയറുന്നത്. കാശിയിൽ നിന്നും കൈവന്ന തന്റെ സൗഭാഗ്യത്തെ കൈവിട്ട് കളയുവാൻ മനസ്സില്ലാതിരുന്ന ഠാക്കൂർ തൃശൂർക്കാരുടെ മോഹന വാഗ്ദാനങ്ങൾക്ക് മുന്നിലൊന്നും ആദ്യം ചഞ്ചലപ്പെട്ടില്ല. ആൾബലവും ധനബലവും തോൽക്കുന്നിടത്ത് അവസാനം കരഞ്ഞ് കാലുപിടുത്തമെന്ന മലയാളിയുടെ 19-ാമത്തെ കൂഴിക്കടകൻ വരെ പ്രയോഗിക്കപ്പെട്ടു. രണഭൂമികളിൽ അടിപതറാത്ത രജപുത്ര രക്തം അവസാനം ആ പ്രയോഗത്തിന് മുന്നിൽ തലകുനിച്ചു. കവചകുണ്ടലങ്ങൾ അഴിച്ചു നൽകുവാൻ തയ്യാറായ കർണനെപ്പോലെ തന്റെ പ്രിയപ്പെട്ട സുന്ദർ ഗജ്ജിനെ ലാൽ ഭുവനേശ്വർ മനസ്സില്ലാ മനസ്സോടെ വിൽക്കുവാൻ തയ്യാറായി. പക്ഷേ ഠാക്കൂറിന്റെ അമ്മയായ കമലാഭായിക്ക് അത് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. 3-ാം വയസ്സിൽ കാശിയിൽ നിന്നും കൊണ്ടുവന്ന സുന്ദരക്കുട്ടനെ ഇക്കാലമത്രയും തന്റെ മനസ്സിന്റെ തൊട്ടിലിട്ട് താരാട്ടുപാടിയാണ് കമലാഭായി വളർത്തിയിരുന്നത്. ഠാക്കൂറിന്റെ വീട്ടിൽ നിന്നും മടക്കയാത്രയ്ക്കായി ലോറിയിൽ കയറ്റിയപ്പോൾ അത് കണ്ട് സഹിക്കാനാവാതെ സുന്ദർ ബേട്ടേ എന്ന് കമലാഭായി തേങ്ങി വിളിച്ചപ്പോൾ ആ ഉള്ളുരുക്കത്തിൽ ആന പിടഞ്ഞു ചാടി. ലോറിയിലെ ബന്ധനങ്ങൾ തച്ച് തകർക്കപ്പെട്ടു. അവസാനം അനുനയിപ്പിച്ച് ഇറക്കി നടത്തി കിലോമീറ്ററുകൾക്കിപ്പുറം കൊണ്ടുവന്നാണ് വീണ്ടും ലോറിയിൽ കയറ്റിയത്. ഇക്കാലമത്രയും തങ്ങളുടെ അരുമയായി ജീവിച്ച ഗജവീരന് രാജോചിതമായ യാത്രയയപ്പാണ് ഗ്രാമീണർ നൽകിയത്. ബൈക്കുകളിലും ജീപ്പുകളിലുമായി അവർ കിലോമീറ്ററുകളോളം അനുഗമിച്ചു. കണ്ണെത്താ ദൂരം എത്തും വരെ കുരുന്നുകൾ നിറഞ്ഞ കണ്ണുകളുമായി അവനെ തന്നെ നോക്കി നിന്നു. കാശി മുതൽ അവൻ്റെ കണ്ണും കാഴ്ചയുമായി കൂടെ നടന്ന ഉമ്മർ എന്ന 1-ാം പാപ്പാൻ തന്നെയാണ് കേരളത്തിൻ്റെ പച്ചപ്പിലേക്കുള്ള യാത്രയിലും അവന് വഴികാട്ടിയായത്. കരഞ്ഞു വിളിച്ചും അവൻ്റെ തുമ്പിയിൽ തുരുതുരാ മുത്തങ്ങൾ സമ്മാനിച്ചും കേരളത്തിലെത്തിയതിൻ്റെ 2-ാം നാൾ ഉമ്മർ നാട്ടിലേക്ക് മടങ്ങി. ഹൃദയത്തിൽ നിന്നും ഹൃദയം വലിച്ചു പറിച്ചുകൊണ്ടുള്ള ഒരു വിടവാങ്ങൽ. ഉത്തരേന്ത്യയിലെ നല്ലൊരു ശതമാനം ആനപ്പാപ്പാന്മാരും മുസ്ലിങ്ങളാണ്. അവിടെ ആനയുടെ പ്രധാന തീറ്റയിൽ ഒന്ന് ആൽമരങ്ങളുടെ കൊമ്പുകളാണ്. ആൽമരക്കൊമ്പുകൾ മുറിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാവാത്തത് കൊണ്ടുകൂടിയാണ് മുസ്ലിങ്ങൾ അധികമായി ഈ രംഗത്ത് കടന്നു വരുവാൻ കാരണം. പൂങ്കുന്നം ശിവക്ഷേത്രത്തിലാണ് അവനെ ഇറക്കിയത്. അനന്തരം സുന്ദർഗജ് പൂത്രക്കോവിൽ ഗണപതിയാവുന്ന ഗംഭീര സ്വീകരണവും ചടങ്ങുകൾ. തൃശൂരുകാരൻ്റെ ആനക്കമ്പത്തിന് ജാതി മതഭേദങ്ങളില്ല. ഉള്ളവനും ഇല്ലാത്തവനുമെന്ന വ്യത്യാസവുമില്ല. വേണമെങ്കിൽ കാണം വിറ്റു മാത്രമല്ല, കിടപ്പാടത്തിൻ്റെ ആധാര പണയപ്പെടുത്തി പോലും അവർ ആനയെ വാങ്ങും, അല്ലെങ്കിൽ ആനയെ വാങ്ങാൻ സഹായിക്കും. പൂത്രക്കോവിൽ ഗണപതി കേരളത്തിന് സ്വന്തമാകുന്നത് ഇങ്ങനെ അനേകമനേകം നല്ല മനസ്സുകളുടെ കൈയഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള അനേകരിൽ ഒരാളാണ് ശശി. തെരുവോരത്തെ ചെറ്റക്കുടിലിൽ അന്തി ഉറങ്ങുന്ന ഒരു സാധാരണ തൊഴിലാളി. സ്വന്തം വീട് കെട്ടിമേയാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ പോലും ആനയെ വാങ്ങാനും അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 10,000 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുവാൻ തയ്യാറായ വലിയ മനസ്സാണ് ശശിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇല്ലായ്മയ്ക്കും വല്ലായ്മയ്ക്കും മധ്യേ വലയുമ്പോഴും തൻ്റെ കുടിലിൻ്റെ മുന്നിലൂടെ പോകുന്ന ഗണപതിക്ക് ശശിയും കുടുംബവും എന്നും എന്തെങ്കിലും മധുരം നൽകാതെ വിടാറില്ല. എന്നും തനിക്ക് മധുരം തരുന്ന ശശിയുടെ ജീവിതത്തിൻ്റെ കൈപ്പുരസം എങ്ങനെയും ഒന്ന് മാറ്റിയെടുക്കുവാൻ ഗണപതിയാണ് മനസ്സുവെച്ച് കാണുന്നത്. അവൻ കാശി വിശ്വനാഥനോടും പൂത്രക്കോവിൽ മഹാവിഷ്ണുവിനോടും മനസ്സറിഞ്ഞ് ശുപാർശ ചെയ്തിട്ടുമുണ്ടാവണം. പ്രാർത്ഥന ആരുടേതായാലും ശരി, അവസാനം ശശിയെ കടാക്ഷിക്കാതിരിക്കുവാൻ ഭാഗ്യദേവതയ്ക്ക് കഴിഞ്ഞില്ല. വളരെ ചെറിയ പുറന്തോക്കലുള്ളതായ ഈ ചെറിയ പൂരപ്പുര
ആണ് ശശിയുടെ വീട്. ഒരു ബോധം കൊടുക്കുക, ഒന്നാശന്മാരായിട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ള ഒരു 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 മഹാഭാഗ്യത്തിൻ്റെ കഥ കൂടി ഇപ്പോൾ പറയേണ്ടതുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അമ്പലങ്ങളിലേക്കോ അതിനോട് അതേ തരത്തിലുള്ളതായ ദൈവീയ കാര്യങ്ങളോ മനസ്സിരുത്തി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇക്കഴിഞ്ഞ ഓണം ബമ്പറിന്റെ 1 കോടി രൂപ തനിക്കടിച്ചപ്പോഴും ടിക്കറ്റുമായി ശശി ആദ്യം എത്തിയത് പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിലേക്കായിരുന്നു. കാശി വിശ്വനാഥന്റെ പ്രത്യക്ഷ സാന്നിധ്യമായ ഗണപതിയുമായുള്ള അടുപ്പവും പൂത്തൃക്കോവിൽ വിഷ്ണുവിന്റെ അനുഗ്രഹവുമാണ് തന്റെ ഭാഗ്യജാതകം തുറന്നതെന്നാണ് ഇന്നും വിനയാന്വിതനായ ശശിയുടെ വിശ്വാസം. വന്നിറങ്ങി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ഏവരുടെയും കണ്ണും കരളും കവർന്ന ഗണപതി ഇന്ന് ഒരു ദേശത്തിന്റെ മുഴുവൻ അഭിമാനമാണ്. ഊരകത്തമ്മ തിരുവടിയുടെ കാർത്തിക ഉത്സവത്തിനായിരുന്നു ആദ്യത്തെ എഴുന്നള്ളിപ്പ്. സ്വർണത്തിടമ്പും സ്വർണക്കുടയും സ്വർണ നെറ്റിപ്പട്ടവും അണിഞ്ഞ് അന്ന് ആകെ പൊന്നിൽ കുളിച്ചു നിന്ന ഗണപതിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഉത്സവങ്ങളും ഉത്സവ കമ്മിറ്റിക്കാരും ഈ നവാഗതന്റെ ദിനങ്ങൾ തേടി ഒളരി പൂത്തൃക്കോവിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. കാഴ്ചയിൽ കരുത്തനായ അതികായനാണെങ്കിലും ഗണപതിക്ക് ആരോടും പിണങ്ങാനറിയില്ല. അമ്പലത്തിലെ മണികണ്ഠൻ എന്ന കാളക്കുട്ടനും ഗണപതിയോടൊപ്പം ഗമയിൽ ഒന്നിച്ചു നിന്ന് പനയോല തിന്നും. തരം കിട്ടിയാൽ ഗണപതി തിന്നാൻ വായിൽ എടുത്തുവെച്ച പഴം പോലും റാഞ്ചി എടുത്തുകൊണ്ട് ഓടി അകലുകയും ചെയ്യും. ഇന്ന് ക്യാമറയും ആളും ബഹളവും ഒക്കെ കണ്ടിട്ടാണത്രേ ആശാനൊരു അംഗരാഗം. മണലൂർ ഉത്സവത്തിന്റെ ഇടവേളയിൽ ഒരു കൊച്ചു പെൺകുട്ടി അബദ്ധത്തിൽ ആനയുടെ മുമ്പിൽ ചെന്നുവിട്ടു. ജനം പാപ്പാന്മാരെ തേടി പരക്കം പായുമ്പോൾ കപടലോകത്തിന്റെ കന്നൻ തിരിവുകൾ ഏതുമറിയാതെ ആ നിഷ്കളങ്ക ഹൃദയങ്ങൾ അവരുടെ കളിയും ചിരിയും തുടരുകയായിരുന്നു. സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ ഉടലിന് നീളം വളരെ കൂടുതലുള്ളതായ, വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ആനകളെക്കാൾ കൂടുതലുള്ളതായ ആനകൾ അതിൻ്റെ ലക്ഷണ ശാസ്ത്രമനുസരിച്ച് തന്നെ ശാന്തപ്രകൃതിയാണ്. ഈ ആനയാണെങ്കിൽ, ഈ ഗണപതി, ഇത് വളരെ ശാന്തപ്രകൃതിയായിട്ടുള്ള ഒരാനയാണ്. കണ്ടാൽ വളരെ കൂറ്റനായിട്ടുള്ള നല്ല മേധസ്സും ഓജസ്സും ഒക്കെ ഉള്ള ഒരാനയ്ക്ക് നീരിൻ്റെ കാലത്ത് തന്നെ നാട്ടുകാർക്കോ, നാട്ടുകാരെന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർക്കോ, ദിവസം കാണുന്ന ആളുകൾക്കോ ഒക്കെ ആനയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കും. നീരിന് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ആന. ആനക്കാരെ സ്വാഭാവികമായിട്ടും കുറച്ചൊന്ന് അടുപ്പിക്കാതിരുന്നു എന്നൊക്കെ വരാം, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വന്നത് വരാം. അതിന് പ്രധാന കാരണം ഇതിനെ കൊണ്ടുവന്നതായ ആ മധ്യപ്രദേശ് ഭാഗങ്ങളിൽ ആനയുടെ നീര് കാലത്ത് അവർ ആനയെ കാട്ടിലേക്ക് അഴിച്ചുവിടാറുണ്ടത്ര. വലിയ ബന്ധവസൊന്നുമില്ലാതെ കണ്ട് ഒരു ഇടച്ചങ്ങലിട്ടിട്ടോ എന്തായിരുന്നു എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒക്കെ ആയിട്ട് അവർ വനപ്രദേശങ്ങളിലേക്ക് അഴിച്ചുവിടും. ഒരു മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ നീരിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മത ഭ്രാന്തുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തന്നെ അതിൻ്റെ തട്ടകത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മതപ്പാടിൻ്റെ നീരുകാലത്ത് മാത്രമാണ് ഗണപതി തെല്ലു ചുണ്ടിക്കാരനാവുന്നത്. അപ്പോൾ പാപ്പാന്മാരെ അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, അവർ ഇട്ടുകൊടുക്കുന്ന പനമ്പട്ട ചവിട്ടിക്കൂട്ടി ഫുട്ബോൾ പരുവത്തിൽ തിരിച്ചെറിയുകയും ചെയ്യും. പണ്ടും അവൻ്റെ മതപ്പാടിൽ പാപ്പാൻ കാര്യമായ അകലം പാലിക്കുമായിരുന്നു. ആ സമയം ആനയെ കാട്ടിൽ അഴിച്ചുവിട്ട ശേഷം പാപ്പാൻ ഉമ്മർ ആനയ്ക്കും മനുഷ്യനുമുള്ള നിലക്കടല ചാക്കുകളുമായി വലിയ മരത്തിലെ ഏർമാടത്തിൽ കയറും. ഇടയ്ക്ക് പാപ്പാൻ വിളിച്ചാൽ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ആനയും മറുവിളി വിളിക്കും. അവസാനം നീരുകാലം താണ്ടി സമാധാനത്തിൻ്റെ അനുരഞ്ജനത്തിലേക്കെത്തുമ്പോൾ വിജയദശമിയാവും. അപ്പോൾ ആന പുഴയിലിറങ്ങി വരും, പാപ്പാന് ചെന്ന് വിളിച്ചുകൊണ്ട് പോരുകയും ചെയ്യാം. 2002 നീരുകാലം കഴിഞ്ഞ് കാടിറങ്ങിയ സുന്ദർ ഗജ്ജിനെ മലയാളികൾ നേരെ റാഞ്ചിയെടുത്ത് ലോറിയിൽ കയറ്റി കൊണ്ടുപോരുകയായിരുന്നു. ഇന്നും മതപ്പാട് കാലത്ത് പാപ്പാന്മാരൊഴികെ കമ്മിറ്റിക്കാർക്കൊക്കെ ഗണപതിയുടെ അടുത്ത് ചെല്ലാം, അഴിച്ചുകെട്ടാം. നീരുകാലം കഴിഞ്ഞാൽ ഗണപതി തന്നെ പാപ്പാന്മാരെ വിളിക്കും, എന്തുട്ടാ ഇഷ്ട ഇങ്ങനെ മാറി നടക്കണേ, ഹൈ നമ്മളെ അസുഖവും പ്രാന്തമൊക്കെ മാറിയുന്നേ എന്ന് പറഞ്ഞ് കുറുകും. പാറശ്ശേരി സ്വദേശിയായ രാജനാണ് ഇപ്പോൾ 1-ാം പാപ്പാൻ, കുമാരൻ 2-ാം പാപ്പാൻ. ഒരിക്കൽ ഇറച്ചുവെട്ടുകാരനായിരുന്ന 2-ാം പാപ്പാൻ ആനക്കമ്പം മൂത്ത് കൊലക്കത്തി വഴിയിലെറിഞ്ഞ് ആനയെ പോറ്റാൻ എത്തുകയായിരുന്നു.
സമൃദ്ധമായ മദഗിരി, വിരിഞ്ഞ മസ്തകം, വീണെടുത്ത വലിയ കൊമ്പ്, നിലം മുട്ടുന്ന തുമ്പിക്കൈ, 18 വെളുത്ത നഖങ്ങൾ, ഇറക്കമുള്ള നാരുകളോടുകൂടിയ വാൽ, നല്ല ഉടൽനീളം തുടങ്ങിയവയൊക്കെയാണ് ഇവന്റെ ലക്ഷണത്തികവും. പുള്ളികളും പാണ്ടുകളുമില്ലാത്ത റോസ് നിറത്തിലുള്ള കണയും അത്യപൂർവം തന്നെ. ഒരു കൊമ്പിലെ ചെറിയ പൊട്ടലും ശരീരവുമായി താരതമ്യം ചെയ്താൽ വലിപ്പക്കുറവുള്ള ചെവികളും അസൂയക്കാർക്ക് ആശ്വസിക്കാനുള്ള വക നൽകും. സാമാന്യമായിട്ട് പറയുമ്പോൾ ഉള്ളതായ എല്ലാ ബാഹ്യ ലക്ഷണങ്ങളും ഈ ആനയ്ക്ക് ഒരു വലിയ പങ്ക് ഒത്തുകൂടിയിട്ടുണ്ട്. പിന്നെ ഓരോന്ന് പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ചെവി ഇത്തിരി ചെറുതാണ്, അങ്ങനെ കുറേശ്ശൊക്കെ പറയാം, അത് നല്ലതുമാണ്. എല്ലാ ലക്ഷണങ്ങളും 100% ലക്ഷണങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ലക്ഷണശാസ്ത്രം അനുസരിച്ച് അത് മോശമാണ്. അതിസർവത്ര വർജികയിൽ എന്ന പ്രമാണമുണ്ട്. എല്ലതും ഒത്തുകൂടിയാൽ ഒന്നൊരു ആയുസ് കുറയും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെവി വളരെയധികം ആവശ്യത്തിനേക്കാൾ വളരെ കശയുള്ളതായ ആനകൾക്ക് അതിൻ്റെ ആയുസിനെ പറ്റി പറയാറുണ്ട്, അതിന് കുറവാകുന്നു. ഇതിൻ്റെ ഈ ഉടലിൻ്റെ നീളം അതിൻ്റെ നേരത്തെ പറഞ്ഞ അതിൻ്റെ ശാന്ത സ്വഭാവത്തിന് വളരെ ഇണങ്ങുന്നതാണ്. കൊമ്പിന് ഒരു കാട്ടിൽ നിന്നോ എവിടുന്നോ ഉണ്ടായിട്ടുള്ളത്, അത് ഒരു ഒരു ഐരാവതം എന്നൊക്കെ പറയണ മാതിരിയുള്ള നാല് കൊമ്പിൻ്റെ ലക്ഷണത്തിൽ പെട്ടതല്ല. അതെന്തോ കാട്ടിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു സാറില്ല, അതൊരു ചെറിയൊരു ഒന്നോ രണ്ടോ കൊല്ലം കൂടിയും കഴിയുമ്പോഴേക്കും അതും കൂടിയും മാറി, ഒന്നൊരു ചെത്ത് ഇതൊക്കെ കഴിയുമ്പോഴേക്കും അത് മാറുകയും ചെയ്യും. പക്ഷേ സ്വഭാവഗുണമോ ലക്ഷണത്തികവോ ഒന്നുമല്ല പൊടുന്നനെ ഈ ആനയെ ഏവരുടെയും സംസാര വിഷയമാക്കി മാറ്റിയത്. പിന്നെയോ, തലതൊട്ടപ്പന്മാരായ വീരശൂര പരാക്രമികളെയും ലക്ഷണവിശാരദന്മാരുടെ പ്രവചനങ്ങളെയും ഒരുപോലെ മലർത്തിയടിച്ചുകൊണ്ട് ഗണപതി ഒരു പടി പറ്റിച്ചു. 2003 ഒറ്റപ്പാലം ഗജമേളയിൽ ഒന്നും അറിയാത്തവനെ പോലെ കടന്നു ചെല്ലുകയും ഗജരാജ പട്ടം അടിച്ചെടുത്തുകൊണ്ട് ഗജരാജ വിരാജിത മന്ദഗതിയിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. വലിയ ആനകളിൽ ഗജരാജ പട്ടം ലഭിച്ച ഏറ്റവും മുന്തിയ ആന, ഏറ്റവും ലക്ഷണമൊത്ത ആന തൃശൂരിലെ പിതൃക്കോവിൽ ഗണപതി. അതിന് 390 ആനപ്രേമികൾ അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമതായി കുട്ടൻകുളങ്ങര രാമദാസ്, ആ തൃശ്ശൂരിൽ തന്നെയാണ്, 226 പേരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അനേകായിരങ്ങൾ വന്നു ചേർന്ന ഒറ്റപ്പാലം ഗജമേളയിൽ ഗ്യാലപ്പോളിലൂടെയാണ് ഗജരാജനെയും ഗജറാണിയെയും ഗജകുമാരനെയും ഒക്കെ നിർണയിക്കപ്പെട്ടത്. അന്ന് നടന്ന വാശിയേറിയ വോട്ടെടുപ്പിൽ ലക്ഷണയുക്തരെന്ന് കേൾവി കേട്ട കുട്ടൻകുളങ്ങര രാമദാസിനെയും കോങ്ങാട് കുട്ടിശങ്കരനെയും ഒക്കെ ആനച്ചുവടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് പൂത്തൃക്കോവിൽ ഗണപതി ഗജരാജപ്പട്ടത്തിൽ മുത്തമിട്ടപ്പോൾ വൻമരങ്ങളെ മുഴുവൻ കടപുഴക്കിക്കൊണ്ട് യൂറോ കപ്പ് സ്വന്തമാക്കിയ ഗ്രീസിന്റെ സ്വപ്നതുല്യമായ പോരാട്ടം പോലെയായി അത്. കാലാകാലങ്ങളായി കാത്തുവച്ച ഉരുക്ക് കോട്ടകളാണ് ഈ വിഗ്രഹഭഞ്ജകന്റെ പടയോട്ടത്തിന് മുന്നിൽ തകർന്നു വീണത്. പലർക്കും അത് താടിക്ക് തീപിടിക്കുന്ന അനുഭവമായി മാറുകയും ചെയ്തു. പരാജിതരുടെയും അസൂയാലുക്കളുടെയും പരാതികളും പരിഭവങ്ങളും വസൂരിമാലകൾ പോലെ ഗണപതിയുടെ നേട്ടത്തിനു ചുറ്റും മുള്ളുവേലികൾ വിരിച്ചു. ലോറിക്കും ബസ്സിനും ആളെയടിച്ച് ചെല്ലും ചെലവും കൊടുത്ത് വോട്ടു ചെയ്യിച്ചാണ് പൂത്തൃക്കോവിൽ കമ്മിറ്റിക്കാർ ഗജരാജപ്പട്ടം അടിച്ചു മാറ്റിയതെന്ന പരദൂഷണം തൃശൂരിലെയും പാലക്കാട്ടെയും ആനപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഗജമേള നടത്തുന്നത് പുത്രകോവ് മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല, കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള മനുശ്ശേരി ഹരിയേട്ടൻ, പൂമള്ളി തമ്പുരാൻ, ഡോക്ടർ കെ സി പണിക്കർ അവരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു സംഘാടകർ സംഘടിപ്പിക്കുന്ന ഒരു മേളയിലെ ഞങ്ങളിവിടുന്ന ആൾക്കാരെ കൊണ്ടുപോയി വോട്ട് ചെയ്ത് ജയിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്ത. കാരണം എന്താ വെച്ചാൽ സാധിക്കില്ല, തൃശ്ശൂർ വെച്ചിട്ടൊരു പരിപാടിയല്ല, ആർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ
പരദൂഷണം പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനെ കുറ്റി വിമർശിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ പറയാം, അതിന് മറുപടി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നെന്മാറ, പറപ്പൂക്കാവ്, ആറാട്ടുപുഴ, കീഴൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി തൃശൂർ പൂരം വരെ ഇന്ന് പൂത്തൃക്കോവിൽ ഗണപതിയുടെ പോരാട്ട വീര്യത്തെ അംഗീകരിച്ച് ആദരിക്കുന്നു. എവിടെ ചെന്നാലും ഇന്ന് ഗണപതി എന്ന സൽസ്വഭാവിക്ക് ചുറ്റും ആരാധകരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും. ചലച്ചിത്ര താരങ്ങളുടെ രസികർ മന്ത്രങ്ങൾ പോലെ ഇന്ന് പൂത്തൃക്കോവിൽ ഗണപതിയുടെ പേരിലും ഫാൻസ് അസോസിയേഷനുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. അതിനാൽ ഗണപതിയുടെ നേർക്ക് തോട്ടിയും വടിയും എടുത്ത് കടുപ്പിച്ച് പ്രയോഗിക്കും മുമ്പേ പാപ്പാന്മാരും രണ്ടു വട്ടം ആലോചിക്കും. ഇന്ന് ഇവന്റെ സുഖചികിത്സാ ചെലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് ഫാൻസ് അസോസിയേഷനുകളാണ്. ആദ്യ വർഷം ആനയെ നാടൊട്ടുക്കും പരിചയപ്പെടുത്തുവാൻ വേണ്ടി കാര്യമായ വിലവേശലുകളില്ലാതെ തന്നെ എഴുന്നള്ളിപ്പുകൾ കയച്ച പൂത്തൃക്കോവിൽ ദേവസ്വം ഇപ്പോൾ തികച്ചും സെലക്റ്റീവാണ്. പോയ വർഷം ഏതാണ്ട് 100 ഉത്സവങ്ങളിലാണ് ഗണപതി പങ്കെടുത്തത്. പൂത്തൃക്കോവിൽ ഗണപതിയെപ്പോലെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ നാടിൻ്റെ മനം കവർന്ന മറ്റൊരാനയും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ സ്വന്തം ആനയെന്ന കീർത്തിയാണ് പത്മനാഭൻ എന്ന ആനയെ ഗുരുവായൂർ പത്മനാഭനാക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സാന്നിധ്യമെന്ന വിശ്വാസം. പത്മനാഭനേക്കാൾ ഉയരവും ഗാംഭീര്യവും തലയെടുപ്പും എല്ലാം ഒത്തിണങ്ങിയ ആനകൾ പലതും ഇവിടെയുള്ളപ്പോൾ പത്മനാഭനെ ഉത്സവക്കമ്പക്കാരായ ജനങ്ങൾ റെക്കാർഡ് തുക നൽകി സ്വീകരിച്ച് ആനയിക്കുന്നതിൻ്റെ പിന്നിലെ പോരുള്ള ദൈവീക പരിവേഷത്തിൽ അധിഷ്ഠിതമായ ആരാധനയല്ലാതെ മറ്റൊന്നുമല്ല. പേരെടുത്ത ഒരാനയ്ക്ക് ശരാശരി 8,000-10,000 മാത്രം ഏക്കം ലഭിക്കുമ്പോൾ പോയ വർഷം നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് 2.5 ലക്ഷത്തിനടുത്തുള്ള തുകയ്ക്കാണ് പത്മനാഭൻ കരാർ ചെയ്യപ്പെട്ടത്. കാശി വിശ്വനാഥൻ്റെ മുന്നിൽ നടക്കിരുത്തപ്പെട്ട ഒരാന, വിധിവിഹിതമെന്ന പോലെ ഇന്നവൻ കാശിനാഥൻ്റെ പ്രത്യക്ഷ സാന്നിധ്യവും പൂത്തൃക്കോവിൽ മഹാവിഷ്ണുവിൻ്റെ ശക്തി ചൈതന്യവുമായി വിരാജിക്കുന്നു. മറുനാട്ടിൽ നിന്നെത്തി മലയാളക്കരയുടെ താരകിരീടം ചൂടിയ ഗജരാജ, നിനക്ക് 1,000,000 ആശംസകൾ.